സിറ്റിസൺ വോയിസ് സമർപ്പിക്കുന്നത് എസ് ബ്രോഡ്ബാൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ്. കേരളീയരുടെ പ്രധാന ആഹാരമാണ് ചോറ്. അതുകൊണ്ട് തന്നെ നെൽകൃഷിക്ക് അതീവ പ്രാധാന്യമാണ് മലയാള മണ്ണിലുള്ളത്. ഒരു കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനമായിരുന്നു കേരളം. മലയാളിക്ക് നെൽകൃഷിയുടെ ആഭിമുഖ്യവും പ്രതിപത്തിയും കുറഞ്ഞു വരികയാണെന്ന വാദഗതികൾ ശക്തമാണ്. നെൽപ്പാടങ്ങളുടെ നിലനിൽപ്പിനെ അടിസ്ഥാനമാക്കിയാണ് ഈ വാദം ഗൗരവതരമായി മാറുന്നത്. ഈ വിഷയമാണ് ഇന്ന് സിറ്റിസൺ വോയിസ് ചർച്ച ചെയ്യുന്നത്. മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. നെൽകൃഷി ഏറെ അധ്വാനം വേണ്ട ഒരു പ്രവൃത്തിയാണ്. ഇതും ഉത്പാദന ചെലവുകളും പരിഗണിക്കുമ്പോൾ ലഭിക്കുന്ന ലാഭം താരതമ്യേന കുറവാണ് എന്നത് വസ്തുത തന്നെയാണ്. സംസ്ഥാനത്തിൻ്റെ കണക്ക് പ്രകാരം 1975 വരെ നെൽപ്പാട വിസ്തൃതി 881.47 ലക്ഷം ഹെക്ടർ ആയിരുന്നു. ഇതിപ്പോൾ കാൽഭാഗത്തിലേക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രതികരണത്തിലേക്ക്. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നെല്ലുൽപാദനം വർദ്ധിപ്പിക്കുക എന്നുള്ള സർക്കാർ പറയുമ്പോൾ തന്നെ ഈ നെൽകൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉൽപാദന ചെലവ് വർദ്ധിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് അതിന് ആത്യന്തികമായിട്ട് അതിൻ്റെ കണക്ക് നോക്കുമ്പോൾ നഷ്ടം വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പല കർഷകരും കൃഷിയിൽ നിന്ന് പിൻവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ നാണിവിളക്ക് കിട്ടുന്ന ഒരു പ്രോത്സാഹനം നെൽകൃഷിക്ക് ഗവൺമെൻറ് തലത്തിൽ കിട്ടുന്നില്ല എന്നത് ഉറപ്പാണ്. കാരണം നെല്ലിന് കിലോന് 28 രൂപ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 28-75 പറഞ്ഞ അവസാനത്തിൽ ഈ വർഷം ഒന്നാം വിളക്ക് കിട്ടിയത് 72 പൈസ കമ്മി കിട്ടി. അപ്പോൾ അതിൻ്റെ വില നോക്കുമ്പോൾ ഉൽപാദനത്തിന് അനുബന്ധമായിട്ടുള്ള വില അല്ല, അരിയുടെ വില അതൊക്കെ നോക്കുമ്പോൾ കൃത്യമായിട്ട് കർഷകന് നഷ്ടമാണ് വരുന്നത്. കാരണം അപ്പോൾ ട്രാക്ടറിന് 900 രൂപയായി, മറ്റേ മാൻ പവർ പണി കൂടി, പിന്നെ തൊഴിലാളി കിട്ടാനില്ല. അന്യസംസ്ഥാന തൊഴിലാളി ആശ്രയിച്ച് നമ്മൾ ചെയ്യുന്ന കൃഷിയൊക്കെ, പിന്നെ ഇതിനൊക്കെ ഉപരിയായിട്ട് കാലാവസ്ഥ വ്യതിയാനം വളരെയധികം പ്രശ്നം ഉണ്ടാക്കി. ഒന്നാമത്തെ സമയത്ത് മഴ അധികമാവും, രണ്ടാമത്തെ സമയത്ത് വേണ്ട സമയത്ത് മഴ ഇല്ലാതായിരിക്കുക. അപ്പോൾ അതിന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇറിഗേഷൻ സംവിധാനം ഇല്ലാത്ത ഭാഗത്ത് വെള്ളം ഇല്ലാത്ത ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാമളക്ക്. അപ്പോൾ തന്നെ ഇറിഗേഷനുള്ള സ്ഥലത്ത് തന്നെ ഇപ്പോൾ മോട്ടർ, ഇപ്പോൾ കവളപ്പാറ ഇറിഗേഷൻ, അതുപോലെ തന്നെ ത്രാങ്ങാല ഇറിഗേഷൻ മോട്ടർ വർക്ക് ചെയ്യാതിരിക്കുന്ന അവസ്ഥ, അങ്ങനെ എല്ലാം കൊണ്ടും കൃഷിക്കാരന് ഒരു വേണ്ട രൂപത്തിലുള്ള പ്രോത്സാഹനം, മതിയായ പ്രോത്സാഹനം സർക്കാർ തലത്തിൽ കിട്ടുന്നില്ല എന്ന വസ്തുതയാണ്. പിന്നെന്താ വെച്ചാൽ നമ്മളിത് പാരമ്പര്യമായിട്ട് ചെയ്യുന്ന കർഷകർ അതിൻ്റെ തലമുറ കൈമാറിക്കൊണ്ടുള്ള കൃഷികൾ നിലനിർത്തിക്കൊണ്ടുപോകാൻ പുതിയ ആളുകൾ ഈ മേഖല കടന്നു വരാത്ത ഒരു പ്രതിസന്ധിയുണ്ട്. ഇപ്പോൾ കുറച്ച് ഇങ്ങോട്ടായിട്ട് ഇപ്പോൾ തദ്ദേശ ഭരണ വകുപ്പൊക്കെ ഇപ്പോൾ ഉഴവുകൂലി ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ പ്രദേശത്തെ സംബന്ധിച്ചുള്ള ഉഴവുകൂലി വളരെ നാമമാത്രമായ തുകയെ മാറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് പഞ്ചായത്തുകളിലൊക്കെ വലിയ സംഖ്യ കൊടുക്കുമ്പോൾ നമുക്ക് ഇല്ല ഉൽപാദന ഈ ചെലവിനനുസരിച്ചുള്ള ഉഴവുകൂലി ഇല്ല എന്നുള്ള വിഷയമാണ്. മറ്റു നാണ്യവിളകൾക്ക് ലഭിക്കുന്ന പ്രോത്സാഹനം നെൽകൃഷിക്ക് ലഭിക്കാത്തതിൻ്റെ പ്രശ്നമാണ് കാരക്കാട് പാടശേഖര സമിതി സെക്രട്ടറി ശ്രീ ബിജു ചൂണ്ടിക്കാട്ടിയത്. നെല്ല് സംഭരണത്തിനായി 28.75 രൂപ നിശ്ചയിച്ച ശേഷം കർഷകന് അതിലും കുറഞ്ഞ വിലയാണ് ലഭിച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. നെൽപ്പാടങ്ങളിൽ മിക്കയിടത്തും റബ്ബർ, തെങ്ങ്, കമുങ്ങ്, വാഴ തുടങ്ങിയവയാണ് കൈയടക്കുന്നത്. പരിപാലന ചെലവ് ഇവയ്ക്ക് കുറവാണെന്നതാണ് നെല്ലിന് പകരം ഇവ സ്ഥാനം പിടിക്കാൻ ഇടയാക്കിയത്. മറ്റൊരു പ്രതികരണത്തിലേക്ക്. നമ്മുടെ അഭിമാനമായിരുന്നു നമ്മുടെ എല്ലാ ഓരോ വീടിൻ്റെയും ഓരോ തറവാടുകളുടെയും ഇത്ര ഏക്കർ കൃഷി, ഇത്ര പറക്കി കൃഷി, അതിൻ്റെ അഭിമാനമായിരുന്നു അത്. പിന്നെ അതിൻ്റെ ഒരു സംസ്കാരമാണ്, നെൽകൃഷിയുടെ സംസ്കാരമാണത് നമ്മുടെ. അതെല്ലാം മാറി ഒരു ബിസിനസ് ലൈനിലേക്ക് വന്നു. വന്നു കഴിഞ്ഞപ്പോൾ അതിനെ വേണ്ട പോലെ പരിപോഷിക്കാൻ ഗവർണർ സർക്കാർ സഹായിച്ചില്ല. ഈ ആ സമയമാണ് നമ്മൾ ഈ വളങ്ങളുടെ കടന്നുകയറ്റം. ഈ ജൈവവളങ്ങൾ പോയിട്ട് മറ്റേ രാസവളങ്ങൾ വന്നപ്പോൾ നമുക്കത് വ്യാവസായികമായി. പക്ഷേ വ്യാവസായികമായി നോക്കുമ്പോൾ അത് വിചാരിച്ച പോലെ നമുക്കത് പലതരത്തിലുള്ള ഘടകങ്ങളും അതിനെ അനുകൂലിക്കാതെ കണ്ടും അത് വന്നപ്പോൾ അത് പിന്നീട് പൊതുവെ നമ്മുടെ കർഷകർ പിന്മാറി നോക്കുമ്പോൾ അതിനെ മുന്നോട്ട് കൊണ്ടുവരാൻ പിന്നീട് വേറെ സർക്കാരുകളൊന്നും ഇടപെട്ടില്ല. ആ ഇടപെടലില്ലാത്തതിൻ്റെ പേരിൽ പിന്നെ ഭൂമാഫിയുടെ ഒരു വലിയൊരു കടന്നുകയറ്റം നമ്മുടെ നെൽകൃഷിയെ വിസ്തൃതി കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം
ഒരാൾക്ക് രണ്ട് സെൻറ്റ് സ്ഥലം മൂന്ന് സെൻറ്റ് ഉണ്ടെങ്കിൽ അത് അവിടെ തീർക്കുക. പണ്ട് കാലങ്ങളിൽ കളച്ചുണ്ടാക്കിയ കണ്ടങ്ങൾ മലകളെല്ലാം ഇടിച്ചു പൊടിച്ച് കണ്ടങ്ങളാക്കിയിട്ട് തിരിച്ച് അവർ നമ്മുടെ പരിവർത്തനം കാട്ടിയ മലകളും കുന്നുകളാക്കിയിട്ട് നമ്മൾ വീട് വെച്ചിട്ട് അങ്ങനെ കുറേ മാറ്റം വരുത്തി. അങ്ങനെ നമ്മുടെ കേരളത്തിലല്ല ഇന്ത്യ പറഞ്ഞ ശരിക്കും ഒരു കാർഷിക രാജ്യമാണ്. ആ കാർഷിക രാജ്യം കൃഷിക്ക് വേണ്ട ഊന്നൽ കൊടുക്കാതെ കൊണ്ട് ബാക്കിയുള്ള വ്യവസായങ്ങൾക്കും ബാക്കിയുള്ളതിലും നീങ്ങിയപ്പോൾ കൃഷിയുടെ ഭാഗത്ത് പരിപാലപ്പെട്ടു പോയി. അതിന് മാറ്റം കൊണ്ടിരിക്കുന്ന ഇനി ഞാൻ പറഞ്ഞെങ്കിൽ ഇനി അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഇപ്പോൾ നമുക്ക് ഡിഗ്രി കഴിഞ്ഞാൽ കൃഷിക്ക് പഠിക്കാൻ സാധിക്കും. അത് അടിസ്ഥാനത്ത് കൊണ്ടുവരണം. ഒന്നു പോലും കണ്ടുവരെ കൃഷി ഒരു പാഠം ഒരു സബ്ജക്റ്റാക്കിയിട്ട് നമ്മുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി അതിൽ കൃഷി വേണം. നമ്മൾ ജീവിക്കുന്നത് ഈ അരി കൊണ്ടാലും ഭക്ഷണത്തിനു വേണ്ടി നമ്മളെല്ലാം ബുദ്ധിമുട്ടുന്നത്. അത് ഐ ടി മേഖലയിലും വേണ്ടില്ല, ഏത് മേഖലയിലും നമ്മൾ സമ്പാദിച്ച നമ്മുടെ ഒരു നേരത്തെ വയറുള്ള ഭക്ഷണത്തിനാണ് ബുദ്ധി. ആ ഭക്ഷണം നമ്മൾ ഉണ്ടാക്കാനുള്ള ഇതിലേക്ക് നമ്മൾ നീങ്ങാതെ കണ്ട് ഉണ്ടാക്കിയത് വാങ്ങി തിന്നുന്നതിനുള്ള രീതി മാറണം. ആ രീതി മാറണം. കമ്പോളവ്യവസ്ഥ മാറിയിട്ട് നമ്മൾ വ്യാവസായികമായിട്ട് നമ്മൾ അല്ലെങ്കിൽ ഇതിനെ നമ്മളൊരു നമ്മുടെ ഒരു അഭിമാനമാണ്, കൃഷി നമ്മുടെ ഒരു സംസ്കാരമാണ് എന്ന രീതിയിലേക്ക് സർക്കാരും അതുപോലെ പുതിയ തലമുറയും വന്നാൽ മാത്രമേ ഇത് രക്ഷപ്പെട്ടു പോകുള്ളൂ. അതുപോലെ അത് പറയുന്നത് ഇത് ഇനി വരതായി പോകും. ഇപ്പോൾ ഞാൻ പറയാം, ഇവിടെ നെൽകൃഷിക്ക് ഇല്ലെങ്കിൽ കൂടി റബ്ബറിന് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വേണ്ടതാണ്, നമ്മളൊന്നിനെയും കുറച്ച് പറയുന്നില്ല. പക്ഷേ ആദ്യം വേണ്ടത് നമ്മുടെ ഭക്ഷണം കഴിച്ചാലേ മനുഷ്യന് നീച്ച് നിൽക്കാനുള്ള ശാരീരികളൊക്കെ ഉണ്ടാവുള്ളൂ. അതില്ലാതെ കണ്ട് റബ്ബറുണ്ടാക്കിയിട്ടും റബ്ബർ ടയർ ഉണ്ടാക്കിയിട്ടും റോഡ് ഉണ്ടാക്കിയിട്ടും എന്താ കാര്യമുള്ളത്? അടിസ്ഥാനമായിട്ട് വേണ്ടത് നമുക്ക് വായു, വെള്ളം, ഭക്ഷണം, ഈ വേണ്ട സൗകര്യം ഉണ്ടെങ്കിൽ പിന്നെയാണ് നമുക്ക് വരുന്ന ബാക്കിയുള്ള സൗകര്യങ്ങളൊക്കെ. ആ സൗകര്യങ്ങൾക്ക് ഇവിടെ ആദ്യം അടിസ്ഥാന ഊന്നൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം നന്നാവും, നമ്മുടെ കാഴ്ചപ്പാട് നന്നാവും, നമ്മുടെ സംസ്കാരം നന്നാവും, നമ്മുടെ ആളുകളും നന്നാവും. പരമ്പരാഗതമായി നെൽപ്പാടമായിരുന്നവയിലേക്ക് ഭൂമാഫിയയുടെ കടന്നു കയറ്റത്തെയാണ് കാരക്കാട് പാടശേഖര സമിതി പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ വ്യക്തമാക്കിയത്. ഒരു കാലത്ത് കാർഷിക രംഗമെന്നത് അഭിമാനത്തിന് വക നൽകിയിരുന്ന ഗതകാലവും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. വർഷങ്ങളോളം കാർഷിക വൃത്തിയിലേർപ്പെട്ട് നെൽകൃഷിയിൽ നിന്നും തുടർച്ചയായി തിരിച്ചടികൾ നേരിട്ടതോടെ നിരവധി കർഷകരാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കൃഷിയോട് വിട പറഞ്ഞത്. മറ്റൊരു പ്രതികരണത്തിലേക്ക്, ഉൽപ്പാദകരുടെ ഈ കൂലിച്ചെലവ് വർധനവ് കാരണം ആൾക്കാർ ഇതിന് മുന്നോട്ട് വരുന്നില്ല. അപ്പോൾ ഈ സർക്കാർ ഇപ്പോൾ കുറച്ച് ഇപ്പോൾ അവിടെ ഈ വയലൊക്കെ പാട്ടത്തിനെടുത്ത് ചെയ്യുന്നു. അപ്പോൾ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ സർക്കാരിൻ്റെ സഹായത്തോടു കൂടി കൃഷികൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവർ ഒന്നര ഏക്കർ പണം അങ്ങനെയാണ്. അല്ലാതെ കയ്യിൽ നമ്മൾ സാമ്പത്തികം ഇല്ലാത്ത കാരണം ഗവൺമെൻറ് സഹായത്തിലാണ് കൃഷികളൊക്കെ കൊടുക്കുന്നത്. എനിക്ക് നോക്കുമ്പോൾ സാധാരണക്കാർ ഈ കുറച്ച് കുറച്ച് ഭൂമിയിലുള്ളവർ ചെയ്യുമ്പോൾ അവർക്ക് അത് മോദനാകുന്നില്ല. അങ്ങനെ പാട്ടം പ്രകാരമാണ് ഇപ്പോൾ അതൊക്കെ നടത്തുന്നത്. അപ്പോൾ പരമാവധി നമ്മൾ കൃഷിയെ ഒരു വെറുതെ ഇടരുതെന്ന് സർക്കാരിൻ്റെ ഒരു ആവശ്യം കൂടി ഉണ്ട്. കൃഷിഭൂമി തരിച്ചിടരുത്. അത് നമുക്ക് നമ്മൾ ഈ തമിഴ്നാട്ടിലെ പോലെ നമ്മൾ പരമാവധി നമ്മുടെ കേരളത്തിൽ ഉത്പാദിപ്പിക്കണം എന്നുള്ള ലെവലാണ് ഉണ്ടാകുന്നത്. ആ ഒരു നിലയ്ക്ക് നോക്കുമ്പോൾ കൃഷി നമ്മളിവിടെ ചെയ്താലേ നമ്മൾക്ക് സാമ്പത്തിക നമ്മൾക്ക് ബുദ്ധിമുട്ട് ഇല്ലാതെ നമുക്ക് ഓരോ കാര്യങ്ങളും. 30 വർഷം നെൽകൃഷി നടത്തിയതിൻ്റെ ചില പൊള്ളുന്ന അനുഭവങ്ങളാണ് ശ്രീ ശശികുമാർ എന്ന കർഷകനെ ഇപ്പോൾ മുൻ കർഷകനാക്കിയത്. തൊഴിലുറപ്പ് തൊഴിലാളികളെ കാർഷിക മേഖലയിലേക്ക് ഉപയോഗപ്പെടുത്തിയാൽ തൊഴിലാളി പ്രശ്നത്തിന് പരിഹാരമാകുമെന്നും ശശികുമാർ അഭിപ്രായപ്പെടുന്നുണ്ട്. പ്രതികരണം നോക്കാം. കൃഷി മേഖലയിലെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനെ കുറിച്ച് പറയുന്നത്. ഞാൻ സ്ഥിരമായിട്ട് കൃഷി നടത്തിയിരുന്ന ആളാണ്. 30 കൊല്ലമായിട്ട് കാർഷിക മേഖലയിൽ ഉണ്ടായിരുന്ന ആളാണ്. തൊഴിൽ ക്ഷാമം നല്ലൊരു പരിധി വരെ ഇതിനെ ബാധിക്കുന്നുണ്ട്. തൊഴിലാളികളെ കിട്ടാനില്ല. അപ്പോൾ ഈ തൊഴിലുറപ്പായിട്ട് ബന്ധപ്പെട്ടവരെ നമ്മളിതിലേക്ക് കൂടുതൽ ഇറക്കി കഴിഞ്ഞാൽ തൊഴിൽ ക്ഷാമം ഒരു പരിധി വരെ പരിഹരിക്കാൻ കഴിയുന്നതാണ്. പിന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ലാഭം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സഹായങ്ങൾ കിട്ടിയാലാണ് കൃഷി കൂടുതൽ നടത്തിക്കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അത്രയ്ക്ക് തന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ വളം സബ്സിഡി കാര്യങ്ങൾ ചിലാനുകൂലിയൊക്കെ ഗവൺമെൻറ് തരുന്നുണ്ട്, സബ്സിഡികളൊക്കെ തരുന്നുണ്ട്. പക്ഷേ നമുക്കതുകൊണ്ട് തൊഴിൽക്ഷാമം ഒരു പരിധി വരെ. പിന്നെ ഈ വാഹന ട്രാക്ടറ് അത് കൂട്ടാനും ഇതിനൊക്കെ ചിലവ് കൂടുതലാണ്. മണിക്കൂറിന് 900 രൂപയോളം വാങ്ങുന്നുണ്ട്. അത്തരം പ്രശ്നങ്ങളൊക്കെയാണ് ഇതിന് കൂടുതലുള്ളത്. പ്രത്യേകം ഗവൺമെൻറ് അടിയന്തര സഹായങ്ങൾ കിട്ടിയാൽ തന്നെയാണ് കൃഷി മേഖല മുന്നോട്ട് പോകുള്ളൂ. തൊഴിലാളികളുടെ ക്ഷാമമാണ് കർഷകൻ നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്ന്. അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇന്ന് പാടശേഖരങ്ങളിൽ മലയാളിക്കായി പണിയെടുക്കുന്നത്. കൂലിക്കുറവാണ് ഇവരെ പണിക്ക് നിയോഗിക്കാൻ കർഷകരെ പ്രേരിപ്പിക്കുന്നത്. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ അങ്ങനത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പോൾ ഇപ്പോഴത്തെ വർക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഈ അന്യ തൊഴിലാളികളില്ലേ, അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് കൂലി കമ്മിയാണ്.
അപ്പോൾ ഈ കോൺട്രാക്ടുകാർ അവരെ മൊത്തത്തിലുണ്ട് എടുത്തിട്ട് കൂലി കമ്മിയായിട്ട് പണിയിപ്പിക്കുകയാണ്. അപ്പോൾ ഈ മേഖലയ്ക്ക് ഇപ്പോഴത്തെ കുട്ടികൾ വരില്ല, അതൊന്ന്. രണ്ടാമത് ഈ ചേറും മണ്ണൊന്നും മേലാവർക്ക് ഇഷ്ടമല്ല. പിന്നെ അവർക്ക് എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ പണിയെടുത്താൽ അവർക്കൊരു 800 or 900 ഒക്കെ കൂലി കിട്ടണം, ആ പണിക്കാണ് അവർ ഇറങ്ങുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ അഞ്ചോളം രാവിലെ 8 മണിക്ക് ആയിരിക്കും നമ്മൾ, വൈകിട്ട് 5:30 to 6 വരെ പണിയെടുക്കണം. അതിന് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഇറങ്ങിയിട്ടില്ല. അവർ നമ്മളെങ്ങനെ വിളിച്ചാലും ഈ തലമുറ ഇനിയിപ്പോൾ ഇറങ്ങില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ വരും, അവർ വന്ന് അവരിവിടെ ക്യാമ്പടിച്ച് അവർ ഇവിടുത്തെ വർക്കൊക്കെ അവർ പിടിക്കും. അവൻ അങ്ങനെ വരുമ്പോൾ അവർ വന്നില്ല എന്നൊക്കെ ഇപ്പോഴത്തെ ചെറുപ്പം നമ്മുടെ കേരളത്തിലെ ചെറുപ്പക്കാർ ഇതിനിറങ്ങി തിരിച്ചില്ലേ, നമ്മുടെ ഈ കാർഷിക മേഖല അതുമ്പതിക്കും. അതിന് ഒരു മാറ്റമില്ല. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഞാൻ ഇത്ര പേരെ ഞാൻ വിളിച്ചു, ഒരു കുട്ടികൾ ഈ രംഗത്തേക്ക് ഇറങ്ങില്ല. പുതുതലമുറ നെൽകൃഷിയെ അടക്കം തഴയുന്നതിൻ്റെ അപകടാവസ്ഥ വ്യക്തമാക്കുന്നതായിരുന്നു ശ്രീ സുകുമാരൻ എന്ന കർഷക തൊഴിലാളിയുടെ വാക്കുകൾ. ഒരു ഘട്ടത്തിൽ അന്യ സംസ്ഥാനക്കാരുടെ സേവനം നിന്നുപോയാൽ മലയാളി എങ്ങനെ നെല്ലുൽപ്പാദിപ്പിക്കും എന്ന വലിയ ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അത്യധ്വാനം ചെയ്തും പല രീതികളിൽ പണം സ്വരൂപിച്ചും കൃഷിയെ നെഞ്ചേറ്റിയതിലൂടെ നഷ്ടത്തെപ്പറ്റി ചിന്തിക്കാതെ തങ്ങൾ കൃഷിയിറക്കുകയാണെന്ന് ശ്രീ വിജയപ്രകാശ് ശങ്കർ വ്യക്തമാക്കുകയാണ്. പലപ്പോഴും ഒരു നെന്മണി പോലുമില്ലാതെ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ കർഷകൻ മാത്രം ആ നഷ്ടം സഹിക്കണമെന്ന അവസ്ഥ വരുന്നതായി ആ വാക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഇന്നിപ്പോൾ പറഞ്ഞില്ലേ, ചളിയാവാൻ മടിച്ചു നിൽക്കുന്ന ഒരു വിഭാഗമാണ് കാലിൽ ഷൂട്ടാണ് തീരിലേക്ക് ഇറക്കുന്നത്. ഞാനൊക്കെ ഒരു 13-14 വയസ്സിൽ പാടത്തോട്ട് പിള്ള വന്നിട്ടുണ്ടായിരുന്നതാണ്. 14 വയസ്സിലൊക്കെ ഞാൻ പാടത്തെ അച്ഛൻ്റെ കൂടെ പോയി നമ്മൾ കണ്ട് അത് കണ്ടുപഠിച്ച് അതാണ് നമുക്ക് ഇന്നും എന്ത് നഷ്ടം വന്നാലും വീണ്ടും നമ്മളത് അത് നഷ്ടം സഹിക്കാതെ കണ്ട് വീണ്ടും അത് ആ രംഗത്തേക്ക് ഇറങ്ങുന്നത് നമുക്കൊരു ഒരു നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി, നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നു. അപ്പോൾ ഒരിക്കലും അതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞ 10-16 acre, 17 acre നമ്മൾ ഉണ്ടായിട്ടല്ല, ചെയ്തിട്ടില്ല, കഴിഞ്ഞ വർഷം എല്ലാം പോയി, ഒരു മണി നെല്ലേക്ക് കിട്ടിയില്ല. പക്ഷേ വീണ്ടും നമ്മളത് ഉണ്ടാകും ഇപ്രാവശ്യം ഉണ്ടാകും ചെയ്തു. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒന്നും ചെയ്യാനില്ല. ആ ഭൂമിയിൽ ആ ഓരോ വർഷങ്ങളിൽ ഉണ്ടാകേണ്ട വിളവ് ആ വർഷം ഉണ്ടാക്കിയില്ലെങ്കിൽ നമുക്ക് അടുത്ത വർഷം ഉണ്ടാക്കാൻ സാധിക്കില്ല. അതാണ് പറഞ്ഞത്, പഴയകാല ആളുകൾ പറയും പോലെ ഇന്നുണ്ടാക്കുക ഇന്നെണ്ണ ഉണ്ടാക്കണം, നാളേക്ക് പറ്റില്ല. ആ നാളെ എന്നുള്ള കാഴ്ചപ്പാട് മാറി ഇന്നൊക്കെയുള്ള കാഴ്ചപ്പാട് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. ഇപ്പോൾ കൃഷീനൊക്കെ പോഷിക്കാൻ പല കാര്യം വേണ്ട, പക്ഷേ ഒന്നും ഇതൊക്കെ ഒരു കൃഷി വകുപ്പ് തന്നെ ഒരു വലിയൊരു ലോബിയുടെ കയ്യിലാണ് ഇപ്പോൾ. കാരണം അവിടെ വരുന്ന കാര്യങ്ങളും മുഴുവൻ ഫണ്ട് മുഴുവൻ ഓരോ ഭാഗത്തിൽ വക മാറ്റും, ഉദ്യോഗസ്ഥന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഈ വിവരമില്ലാത്തവനും കാലില്ലാത്തവനും ഇന്നും താഴെ കെട്ടുകൾ കിടക്കുന്നത് പഴയ അതുപോലെ പോലെ കുമ്പിള് കഞ്ഞി പറഞ്ഞ ആ തത്വത്തിന് എപ്പോഴും കോരന് കഞ്ഞി കുമ്പിള് പറഞ്ഞ അതേ തത്വത്തിലാണ് ഇപ്പോൾ നടക്കുന്നത്. ആ രീതി മാറണം. ഇവിടെ സമ്പന്നനില്ല, അതുപോലെ കൃഷിയിലെല്ലാം ഒരുപാട് കൃഷിക്ക് ഒറ്റ മുഖയുള്ളൂ. അത് നമ്മുടെ നാടിന് വേണ്ട ഒരു സമ്പത്താണ്. അതിന് നമ്മൾ ഉണ്ടാക്കേണ്ട ആൾക്കാരെ അംഗീകരിക്കുക, അവർക്ക് വേണ്ട ആഹാരം ചെയ്യുക. അതേപോലെ തന്നെ വേറൊരു ഘട്ടം ഞാൻ പറഞ്ഞാൽ നമ്മുടെ ഒരു കൃഷിക്കാരന് കിട്ടുന്ന ആനുകൂല്യം അത് കൃഷിക്കാരന് മാത്രമേ കിട്ടൂ. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരിക്കുന്ന ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു വക്കീൽ ഒരു ഡോക്ടർ ഇവർക്ക് കിട്ടുന്ന ആനുകൂല്യം കൃഷിക്കാരന് കിട്ടില്ല. എന്നാൽ ഇവർക്ക് കിട്ടുന്ന ആനുകൂല്യം ഈ ഡോക്ടർക്കും ഈ എഞ്ചിനീയർക്കും ഈ വക്കീലിനും കൃഷിയുടെ ആനുകൂല്യം കിട്ടും. അപ്പോൾ ആ രീതി മാറണം. കൃഷിക്കാരെന്ന് പറഞ്ഞാൽ ആ അതേ തട്ടത്തത്തിൽ പോകണം. ഒരു ഡോക്ടർക്കുള്ള പ്രത്യേകത എന്താ കൃഷിക്കാരില്ലാത്ത അദ്ദേഹം പഠിച്ചിട്ട് ജോലി വാങ്ങി ഇവൻ ആ പഠിക്കണ സമയത്ത് ഇവിടെ നാടിന് നോക്കാനും അവന് വേണ്ടിയല്ല അവൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചിട്ടാണ് അവൻ അവിടെ ഉണ്ടാകുന്നത്. അവനവന് നമ്മൾ പുറത്തേക്ക് കളിച്ചിട്ടാണ് ഇവിടെ കാഴ്ചപ്പാട് കാണുന്നത്. ആ കാഴ്ചപ്പാടാ മാറേണ്ടത്. ഈ കൃഷിക്കാരൻ ജീവിതകാലം മുഴുവൻ 30 കൊല്ലം 40 കൊല്ലം പണിയെടുത്ത് അവന് കൊടുക്കുന്ന ഇപ്പോൾ 1500 rupees പെൻഷനാണ്. അത് അർഹത അത് ശരിക്കും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അത് അതിന് മാധ്യമം അതിനും അതിന് തക്ക അർഹത അതിൽ കൂടുതൽ അർഹതപ്പെട്ട ആളൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതല്ലാതെ കണ്ട് 30 കൊല്ലം 20 കൊല്ലം സർവീസ് എടുത്ത് അവൻ അഴിമതി നടത്തി സർക്കാരിൽ അഴിമതി കാര്യം സർക്കാരിനെ വഞ്ചിച്ച് അവൻ പിരിച്ചു വന്ന് അവന് കൊടുക്കുന്ന 1000 or 10000 കൊടുക്കുന്നത് അതാണ് ഈ കാഴ്ചപ്പാട്. ഇവിടെ നാടിനെ നാളെ സേവിക്കുന്നവനും ആനുകൂല്യമില്ല, സേവിക്കാത്തവനും അല്ലെങ്കിൽ നശിപ്പിക്കുന്നവനും ആനുകൂല്യം. അപ്പോൾ ഇതൊക്കെ കാഴ്ചപ്പാട് മാറി വരണമെങ്കിൽ അത് വലിയ വിഷമമാണ്, പെട്ടെന്നാവില്ല. നമ്മുടെ കാഴ്ചപ്പാട് നമ്മൾ പറഞ്ഞുള്ളൂ, അത് പെട്ടെന്നൊരു സുപ്രഭാതത്തിലാക്കാൻ പറ്റുന്ന സംഭവമല്ല. അപ്പോൾ നമ്മുടെ പുതിയ തലമുറയ്ക്ക് എനിക്ക് പറയാനുള്ള കാര്യം നമ്മൾ മടി കൂടാതെ കണ്ട് കൃഷിരംഗത്ത് കയറണം. അത് എന്താണെന്നല്ല, കുറച്ച് ഏതായാലും വേണ്ട ഏത് കൃഷിയിലും അങ്ങനെ ആ കൃഷിയോടൊരു ബന്ധം വന്നാൽ നമുക്കൊരു ഒരു 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 ബന്ധം സ്നേഹം വരാണ്ടതിനുള്ള ആ സ്നേഹം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിതിന് ഇതിനോട് മുന്നോട്ട് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം നന്നാവും. കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന പഴഞ്ചൊല്ല അന്വർത്ഥമാക്കുന്ന ഗതികേട് കർഷകനെ നേരിടേണ്ടി വരാറുണ്ട്. ഏക്കറിന് 40,000 rupees നിരക്കിൽ കൃഷിയിറക്കി പ്രളയത്തിൽ പാടെ അത് കുത്തിയൊലിച്ച് പോയിട്ടും കർഷകന് ഇൻഷുറൻസ് പരിരക്ഷ പോലും ലഭിച്ചില്ലെന്ന്
ലഭിച്ചില്ലെന്ന നിരാശയാണ് ശ്രീ ബിജു പങ്കുവെക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒന്നാം വേള മഴ കൂടുതൽ അതിവർഷം ഉണ്ടായതിൻ്റെ മുഴുവൻ പോയി. അങ്ങനെ അത് നല്ല നഷ്ടമാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഗവൺമെൻറ് ഇൻഷുറൻസ് സംഖ്യ സമയത്ത് കിട്ടുന്നില്ല വിഷയമുണ്ട്. ഇപ്പോൾ 2018 ഏറ്റവും അധികം പ്രളയമുണ്ടായിട്ട് ഇവിടെ കവളപ്പാറ കാരക്കട് മേഖലത്ത് ഒരുപാട് കൃഷി നശിച്ചതാണ്. ഒരു രൂപ പോലും സർക്കാരിൽ നിന്ന് ഇൻഷുറൻസ് സംഖ്യ കിട്ടിയിട്ടില്ല ഇതുവരെയായിട്ട്. ഇപ്പോൾ 2019 പ്രളയം ഉണ്ടായി. 2021 ഇപ്പോൾ ഒന്നാമത്തെ സമയത്ത് മുഴുവൻ ഇവിടെ കൊയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ നഷ്ടപരിഹാരം കൊടുത്തു. പക്ഷേ ഇതൊന്നും പ്രഖ്യാപനമല്ലാതെ കർഷകർ കിട്ടുന്നില്ല അവസ്ഥയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുണ്ടാവുന്നത്. പിന്നെ ഇപ്പോൾ ഈ ഒരു ഏക്കറിന് ഏകദേശം ഒരു 40,000 രൂപയുടെ ചിലവ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഇവിടെ ഇപ്പോൾ നമ്മുടെ ഷൊർണൂർ മേഖലയെ സംബന്ധിച്ചോളം മാക്സിമം ഉൽപ്പാദനം ഉണ്ടാകുന്ന 1,500-2,000 കിലോ വരെയുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടാൻ 3,000 വരെ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇവിടെ 1,500 ഒക്കെ വിളവ് കിട്ടി കഴിഞ്ഞാൽ, ഒരു ഏക്കർ കിട്ടി കഴിഞ്ഞാൽ നല്ല വിളവായി. പക്ഷേ അതിനനുസരിച്ചുള്ള ചിലവ് കണക്കാക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് വലിയ മതിയായ ലാഭം ഉണ്ടാവില്ല, ഉറപ്പാണ്. പിന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള കൃഷി വകുപ്പിൻ്റെ ഭാഗത്തുള്ള മതിയായ സഹായം ഉണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. പക്ഷേ അത് കൃത്യമായി കിട്ടുന്നില്ല. വലിയ വിഷയമാണ് ഇത്. പിന്നെ ഇതിപ്പോൾ വെള്ളം പ്രശ്നം മറ്റേ അതുപോലെ കാലാവസ്ഥ ഇപ്പോൾ ഉണക്ക ഭീഷണി ഉണ്ടാവും, ചില സമയം വെള്ളം അധികവും. അതൊക്കെ വരുമ്പോൾ കർഷകൻ സ്വയം ഇതിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു വർഷത്തിൽ വെള്ളം നഷ്ടം സമയത്ത് പിന്നെ പിന്നെ കൃഷി ചെയ്യാത്ത അവസ്ഥയ്ക്ക് മാറും. അതാണിപ്പോൾ ഈ കൃഷി മേഖല ഉണ്ടാവുന്നത്. പിന്നെ ഇതിലിപ്പോൾ ഈ ഭൂമാഫികളുടെ കടന്നുകയറ്റം വളരെ വ്യാപകമായിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം വരുന്ന ഭാഗത്തൊക്കെ ഇപ്പോൾ KLU ഡാറ്റാ ബാങ്ക് എന്ന് ഒഴിവാക്കി കൊടുത്ത് അവർക്ക് കൃഷി സ്ഥലം നികത്താനുള്ള അനുമതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ ഇത് നല്ലൊരു കൃഷിയുന്ന കർഷകർക്ക് വേണ്ട വെള്ള സൗകര്യം മറ്റു സൗകര്യം കിട്ടാത്ത അവസ്ഥ, ട്രാക്ടർ വരാൻ കൊയ്ത്തു യന്ത്രം കൊണ്ടു പറ്റാത്ത അവസ്ഥയാകുമ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡാറ്റാ ബാങ്ക് വിഷയത്തിൽ ഷൊർണൂർ വിവാദമായ സ്ഥലമാണ്. ഇവിടെ 250 ഏക്കറോളം നെൽകൃഷി കൃഷിയോഗ്യമായ വെള്ള സൗകര്യമുള്ള ഭാരപ്പെടുത്തി വിധത്തിലുള്ള കൃഷി സ്ഥലം അവിടെ വെറുതെ നടക്കുകയാണ്. അതിപ്പോൾ 2 മാസം കൂടി ഓർഡർ ഇടുക പറഞ്ഞിട്ട് കളക്ടർക്ക് ഇപ്പോഴും നടപ്പാക്കിയിട്ടില്ല. അപ്പോൾ അത് നമ്മളിപ്പോൾ 5 സെൻറ്റും 10 സെൻറ്റും കൊടുക്കേണ്ടതല്ല പറഞ്ഞത്. നമുക്ക് യഥാർത്ഥത്തിൽ നടുപ്പാടത്തും അതുപോലെ പുഴയുടെ പക്കത്തും തൊഴുഭാഗത്തുള്ള കൃഷിഭൂമി തരിച്ചിടുമ്പോൾ അതും കൃഷിഭൂമി. അപ്പോൾ സർക്കാർ വേണ്ട രൂപത്തിൽ അവിടെ ജാഗ്രത രൂപത്തിൽ ഇടപെടുക. ഇവിടെ നമ്മുടെ പ്രദേശത്ത് ആവശ്യമായ ഉൽപ്പാദനം അരി ഉൽപ്പാദനം ഇവിടെ നിന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റി അതുപോലെ കുടുംബശ്രീ പോലെ ഫലപ്രദമായി ഇടപെട്ട് കഴിഞ്ഞാൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അതിന് ആ കാര്യത്തിൽ അവർക്ക് താല്പര്യം കമ്മിയുണ്ട്. തദ്ദേശ വകുപ്പുകൾക്കും സർക്കാർ തലത്തിലുണ്ട്, കൃഷി വകുപ്പിനും പ്രത്യേകിച്ച് ഉണ്ട് എന്ന് പറയുന്നത്. കർഷകർക്ക് ആവശ്യ സമയത്ത് ധനസഹായം ലഭിക്കുന്നില്ലെന്ന് ശ്രീ ബിജു പറയുന്ന പരാതിയുമായി ബന്ധപ്പെട്ട് കൃഷിഭവൻ അധികൃതർ സിറ്റിസൺ വോയ്സിനോട് പ്രതികരിച്ചിരുന്നു. ധനസഹായ വിതരണത്തിൽ നിലവിൽ വീഴ്ചയില്ലെന്നും കൊറികണ്ടം തയ്യാറാക്കിയത് കളക്ടർ റദ്ദു ചെയ്തത് കൊണ്ടാണ് വിതരണം നീണ്ടുപോയതെന്നും ഉടനെ പരിശോധന ആരംഭിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഷൊർണൂർ നഗരസഭാ പരിധിയിൽ 380 ഹെക്ടറിലാണ് നെൽകൃഷി. എന്നാൽ 80 ഹെക്ടർ തരിശായി കിടക്കുകയാണ്. ഇതിനു പുറമെ ഭൂമി തരം മാറ്റുന്ന പ്രശ്നങ്ങളും സജീവമാണ്. കല്ലിപ്പാടം പാടശേഖരത്തിലെ കൃഷിഭൂമി തരം മാറ്റുന്നതിനെതിരെ കഴിഞ്ഞ ദിവസത്തിൽ പ്രതിഷേധം അരങ്ങേറി. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സ്ഥലത്ത് കൊടി നാട്ടുകയും ചെയ്തു. കോൺഗ്രസ് നേതാവ് ടി കെ ബഷീറിന്റെ വാക്കുകളിലേക്ക്. സഭയിൽ 14-ാം വാർഡിൽ കല്ലിപ്പാടം പാടശേഖര സമിതിക്ക് കീഴിലുള്ള ഈ പുഞ്ചപ്പാടത്ത് ഏറെ കാലമായി ഈ നാട്ടിലെ ജനങ്ങൾ കാൽനടയായി ഉപയോഗിക്കുന്ന ഈ പാടവരമ്പും അതുപോലെ തന്നെ 3 പൂവൽ കൃഷിയെടുക്കുന്ന പുഞ്ചപ്പാടവും ഒരു സ്വകാര്യ വ്യക്തി തൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ആദ്യമേ ദീർഘവീക്ഷണത്തോടു കൂടി ചെറിയ തോതിൽ വാഴയും മറ്റ് തരികളുമെല്ലാം വെച്ച് അത് കാലക്രമേണ വലുതായി ജനങ്ങൾക്ക് വഴി നടക്കാനും അതുപോലെ തന്നെ കൃഷിക്ക് ദോഷകരമാവുന്ന രൂപത്തിലാണ് ഇന്ന് ഈ പ്രദേശത്ത് അദ്ദേഹം ഈ മറ്റു തെങ്ങ് ഉൾപ്പെടെ മാവ് ഉൾപ്പെടെ പല മരങ്ങളും വെച്ച് പിടിപ്പിച്ച് കൃഷിക്കാർക്ക് വളരെയധികം ദ്രോഹമുള്ള ഒരു നടപടിയായിട്ടാണ് ഒരു സ്വകാര്യ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ പുഞ്ചപ്പാടം എന്ന് പറഞ്ഞാൽ ഈ ഷൊർണൂർ നഗരസഭയിൽ 3 പൂവൽ കൃഷി ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഈ കല്ലിപ്പാടം പാടശേഖര സമിതിക്ക് കീഴിലുള്ള ഈ പുഞ്ചപ്പാടം. അതുപോലെ തന്നെ ഈ തോട്ടിലൂടെ വിദ്യാർത്ഥികളും കാൽനട യാത്രക്കാരുമായി ഒട്ടനവധി പേർ സഞ്ചരിക്കുന്ന ഈ തോടെല്ലാം ചെറിയ രൂപത്തിലുള്ള വരമ്പാക്കി അത് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി
വെട്ടിച്ചുരുക്കി വളരെ കൃഷിക്കും ജനങ്ങൾക്കും ദോഷകരമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇവിടെ ഒരു സ്വകാര്യ വ്യക്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കർഷക സംഘം, കെ എസ് കെ ടി യു എന്നീ സംഘടനകളും ഭൂമി തരം മാറ്റുന്ന ശ്രമത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. കെ എസ് കെ ടി യു ജില്ലാ കമ്മിറ്റി അംഗം എം സുരേന്ദ്രന്റെ വാക്കുകളിലേക്ക്. പാടശേഖര സമിതിയുടെ നേതൃത്വത്തിലായാലും കൃഷിക്കാരുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ കർഷക തൊഴിലാളി നേതൃത്വത്തിലും കൃഷിഭൂമി നികത്തി അവിടെ പരുവപ്പെടുത്തി വേറെ രൂപത്തിലേക്ക് മാറ്റുന്നതിന് വലിയ രൂപത്തിലുള്ള ബഹുജന പ്രക്ഷോഭം കൊണ്ടുവരാൻ തയ്യാറാണ് കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ. അതിൽ യാതൊരു മാറ്റവുമില്ല. ഇവിടുത്തെ ബഹുജനങ്ങളെയും അതുപോലെ തന്നെ മുഴുവൻ തൊഴിലാളികളെയും സംഘടിപ്പിച്ച് കൃഷിക്കാരെയും സംഘടിപ്പിച്ചുകൊണ്ട് കൃഷിഭൂമിയുടെ സ്വഭാവം മാറ്റി മറ്റ് നാണ്യവിളകളിലേക്ക് മാറ്റുന്നതിനെതിരെ വലിയ രൂപത്തിൽ തണ്ണീർത്തട നിയമത്തിന് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ മുമ്പോട്ട് പോകും എന്നാണ് ഈ സന്ദർഭത്തിൽ. കർഷകരുടെ പ്രതിസന്ധികൾ എന്നും നീളുന്ന സാഹചര്യമാണ് പതിവ്. അടിസ്ഥാന വില ഉറപ്പാക്കി കർഷകന് ലാഭം ലഭിക്കുന്ന സംവിധാനമാണ് വേണ്ടതെന്ന് ഷൊർണൂർ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ ശ്രീ ലക്ഷ്മണൻ പറയുന്നു. ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം പാടശേഖരത്ത് വലിയ കുതിപ്പ് ഉണ്ടായിട്ടുണ്ട്. പല മേഖലകളിലും പാടത്ത് പുതിയ കൃഷികൾ ഇറങ്ങിയിട്ടുണ്ട്. എങ്കിലും കല്ലിപ്പാടത്ത് പറ്റി പറയുകയാണെങ്കിൽ ചില സമിതിയിലെ ചില അംഗങ്ങൾ പാടശേഖരം തൂർക്കുന്ന തൂർക്കുക എന്ന് പറഞ്ഞാൽ മറ്റ് വൃക്ഷങ്ങളും തെങ്ങുകളും വയ്ക്കുന്ന ഒരു നടപടി നടന്നിട്ടുണ്ട്. അതിൽ നിന്ന് അവരെല്ലാം പിന്തിരിയണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. എങ്കിലും പാടശേഖരങ്ങളിലെ കൃഷിയുടെ ആകെ തുക നോക്കിയാൽ വളരെ ഉയർന്ന തോതിലായിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നെൽകൃഷി കുറയാൻ കാരണം അവർക്ക് അടിസ്ഥാന വില കിട്ടുന്നില്ല. നിങ്ങൾക്കറിയാം ഡൽഹിയിൽ കർഷകരുടെ ധർണ നടന്നിരുന്നു. അതുപോലെയുള്ള സമരങ്ങൾ നടക്കുന്നത് എന്തെന്ന് വെച്ചാൽ അവർക്ക് എത്ര ഇറക്കിയാൽ അതിനുള്ള ആനുപാതികമായിട്ടുള്ള ലാഭം കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ അവരിൽ നിന്ന് പിന്തിരിയുന്നൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അതിന്നൊക്കെ മാറണമെങ്കിൽ നിയമങ്ങൾ തന്നെ മാറി വരണം. അടിസ്ഥാന വില കൊടുക്കണം, അവർക്കുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കണം. എല്ലാം കൊടുക്കുമ്പോൾ മാത്രമാണ് ഇതിലേക്ക് ആളുകൾ ഉയർന്നു വരിക. അതേപോലെ ജലസേചനം എന്നുള്ള മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളടക്കം അവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ കൂടുതൽ കൃഷി ഇറക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. നെല്ല് മലയാളിയുടെ ഇഷ്ടഭക്ഷണത്തിനായി കൃഷി ചെയ്യുന്ന ഒന്ന് മാത്രമല്ല, അത് നമ്മുടെ സംസ്കാരത്തിൻ്റെയും അധ്വാനശേഷിയുടെയും അടയാളം കൂടിയാണ്. ഈ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് നെൽകൃഷിയെയും നെൽകർഷകനെയും സംരക്ഷിക്കാൻ നമ്മൾ തയ്യാറാകണമെന്നാണ് പ്രതികരിച്ചവരുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. പ്രതികരിച്ച എല്ലാവർക്കും നന്ദി. മറ്റൊരു വിഷയവുമായി സിറ്റിസൺ വോയ്സ് വീണ്ടും അടുത്തയാഴ്ച. നന്ദി, നമസ്കാരം.